ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദിക സിദ്ധാർത്ഥനെ വിളിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് ഫോൺ എടുത്തിട്ട് എന്താ വേദിക നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓഫീസ് ടൈമിൽ നീ എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പിന്നെ എന്തിനാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് അല്ല സിദ്ധു ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത് അത്യാവശ്യ കാര്യമോ എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി നിന്റെ അത്യാവശ്യങ്ങൾ അല്ല സിദ്ധു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നിങ്ങളുടെ വീട്ടിലാണ് ആ കാര്യങ്ങൾ നടന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് പറയണ്ടേ എന്താ അത് കേൾക്കാനുള്ള ആകാംക്ഷയില്ലേ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ നടന്നോ എന്തു പറ്റി എൻ്റെ വീട്ടിന് എന്താ പറ്റിയത് ആ ഇന്നേ വീട്ടിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി സുമിത്രയില്ലേ സുമിത്രയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇത് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ മുഖമാകെ ഞെട്ടി വരച്ച ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് ഏ സുമിത്രയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയിരുന്നോ എന്തിന് എന്തിനു വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ അതൊന്നും അറിയില്ല എനിക്കങ്ങനെ അറിയാം പോലീസ് അവളെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ആരെങ്കിലും പരാതി കൊടുക്കാതെ സുമിത്രയെ ആരും പിടിച്ചുകൊണ്ട് പോകില്ലല്ലോ സിദ്ധു അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് സുമിത്ര എന്തോ വലിയൊരു തെറ്റ് ചെയ്തു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് അല്ല എൻ്റെ അമ്മ എന്നിട്ട് നിന്നോടൊരു കാര്യവും പറഞ്ഞില്ലേ അല്ല അവിടെ എന്തെങ്കിലും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം നിൻ്റെ ചെവിയിലെത്തിക്കോഴോ എൻ്റെ അമ്മ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എൻ്റെ അമ്മ നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് ഇല്ല സിദ്ധു അതല്ലേ രസം ഞാനവിടെ നോക്കുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ അച്ഛന് അച്ഛന് ദേഹത്തിനൊരു അസ്വസ്ഥത പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് മകളല്ലേ കൊണ്ടുപോയിരിക്കുന്നത് മാര്യമകളായിട്ടല്ലല്ലോ സ്വന്തം മകളായിട്ടല്ലേ സുമിത്രയെ കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ സുമിത്രയുടെ കാര്യത്തിൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനത് സഹിക്കാൻ പറ്റിയില്ല അച്ഛനങ്ങനെ നെഞ്ചും പൊത്തി വീഴുകയാണ് ചെയ്തത് എല്ലാവരും കൂടി ചേർന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് എന്താ വേദികേ എന്താണ് ഞാൻ കേൾക്കുന്നത് അച്ഛന് അച്ഛനും നെഞ്ചുവിനെ വന്നെന്നോ എന്താ അച്ഛനും സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സിദ്ധവും സിദ്ധു കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടതെന്നേ ഇനി ടെൻഷൻ അടിച്ച് ഈ ചങ്കിടിപ്പ് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അച്ഛനൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും വേദികെ സുമിത്രയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നീ സുമിത്രയെ കുറ്റം പറയാൻ വേണ്ടി നാ ഉയർത്തുന്നുണ്ട് പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ വീണ് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നും രക്ഷിക്കാനായിട്ട് ഓടി ചെന്നില്ലല്ലോ അച്ഛൻ്റെ മുന്നിലേക്ക് നീ ഓടി ചെന്നോ വേദികേ നിന്റെ മനസ്സ് എന്താ വേദിക്കുക ഇത്രയ്ക്ക് കല്ലാണോ ഞാൻ ആലോചിക്കുകയാണ് നീ എന്താ ഇങ്ങനെയായി പോയതെന്ന് സിദ്ധു ഞാൻ അങ്ങോട്ട് ചെല്ലണം എന്തിനാ സിദ്ധു എന്നിട്ട് വേണം എന്നെ കണ്ടിട്ട് അതും ഇതും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഓടിക്കാൻ ഞാൻ ആരുടെ മുന്നിലേക്ക് ചെല്ലില്ല അച്ഛനാണെങ്കിൽ എന്നെ കണ്ണി നേരെ കണ്ടുവിടാം പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനാകെ ദേഷ്യം വന്ന് വേദിക്കേ ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എന്താണെന്നറിയാൻ എനിക്ക് അവിടം വരെ പോയേ മതിയാവുള്ളൂ നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എന്നിവിടെ സംസാരിച്ചതിന് ശേഷം സിദ്ധാർത്ഥ് പെട്ടെന്ന് ഫോൺ വെക്കുക തന്നെ ചെയ്യാണ് അപ്പൊ വേദിയ്ക്ക് ഭയങ്കര ടെൻഷൻ ഇനി സിദ്ധാർത്ഥ സത്യങ്ങൾ വല്ലതും അറിയോ ദൈവമേ ഇനി ഇവിടെ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കോ എന്നൊക്കെ ചിന്തിച്ചാണ് വേദിയെ നിൽക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല എന്തായിരിക്കും അച്ചാച്ചന് സംഭവിച്ചിട്ടുണ്ടാവുക സുമിത്രയെ എന്തിനായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നും സിദ്ധാർഥി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഇതേ സമയം തന്നെ അച്ചാച്ചനെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അനന്യയും പ്രതീഷും കൂടി ചേർന്നുകൊണ്ട് തന്നെ അപ്പോൾ പ്രതീക്ഷയാണെങ്കിൽ അച്ചാച്ചാ അച്ചാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥത കാണിക്കുന്നു മോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത കാണിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഐ സി യു ലേക്ക് കയറ്റുകയാണ് ഐ സി യു ലേക്ക് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ള ഡോക്ടർമാരിലെന്താ എന്ത് പറ്റിയത് ഒരു തലർക്കം പോലെ ചെറിയൊരു അസ്വസ്ഥത തോന്നിയതാണ് അങ്ങനെ പെട്ടെന്ന് പി നെഞ്ചത്തക്കെ പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഡോക്ടർ പറയുകയാണ് അയ്യോ നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടല്ലോ പെട്ടെന്ന് ഓക്സിജൻ കൊടുക്കും സിസ്റ്ററെ എന്നും അനന്യ അവിടെ കൽപ്പിക്കുക തന്നെ ചെയ്യാണ് അങ്ങനെ അവിടെ ഓക്സിജനും കൊടുക്കുകയാണ് അപ്പോൾ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷിനാണെങ്കിൽ ഭയങ്കര സങ്കടം അനുയോജി എൻ്റെ അച്ചാച്ചന് എന്താ ചേച്ചി എൻ്റെ അച്ചാച്ചൻ എന്തിലും സംഭവിക്കോ പ്രതീക്ഷൻ നീ ഇങ്ങനെ പേടിക്കല്ലേ നീ വാ പുറത്തേക്ക് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അനുയോജി എനിക്ക് പേടിയാവുന്നേയേച്ചി അച്ചാച്ചനെ എന്താ സംഭവിച്ചത് അച്ചാച്ചന് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്ട്രോക്ക് ആണെങ്കിലും പേടിക്കണ്ട അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും ദേ ഞാനല്ലേ ഇവിടെ ഉള്ളത് അച്ചാച്ചന് ഏറ്റവും നല്ല ആയിരിക്കും ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് അച്ചാച്ചന് ഒരാപത്തും വരില്ല പ്രതീക്ഷയെ അതെല്ലാം അനുചേച്ചി എൻ്റെ അച്ചാച്ചനും ഈ ഒരു അവസ്ഥയിലായി അതുമാത്രമല്ല അമ്മദേ അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അമ്മ ഇപ്പോൾ സ്റ്റേഷനിലാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് താങ്ങുന്നില്ല എന്ത് ചെയ്യാനാണ് പ്രതീക്ഷയെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ അച്ചാച്ചനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താം പക്ഷേ സുമിത്രാൻറ്റി സുമിത്രാൻഡിയെ പോലീസ് പിടിച്ചോണ്ട് പോയി അതും കള്ളക്കേസ് ആണല്ലോ പ്രതീക്ഷേ എങ്ങനെയെങ്കിലും സുമിത്രാൻഡിയും പുറത്തിറങ്ങും എൻ്റെ അമ്മയെ ആരെങ്കിലും രക്ഷിക്കാനായിട്ട് എത്തുമോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സുമിത്രാൻറ്റിക്ക് ഒരപത്തും വരില്ല സുമിത്രാൻറ്റി ഉറപ്പായിട്ടും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിരിക്കും അത് ഞാൻ നിനക്ക് വാക്ക് തരുന്ന കാര്യങ്ങളല്ലേ ദൈവമെന്ന് പറഞ്ഞ ഒരാളുണ്ട് പ്രതീക്ഷെ ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല സുമിത്രാൻ്റി ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല നീ ഒരു കാര്യം ചെയ് നീ ഇവിടെ നിൽക്ക് ഞാനിന്ന് അനുദിനെ കോണ്ടാക്ട് ചെയ്യട്ടെ അപ്പോഴാണ് മറ്റൊരു ഡോക്ടർ അങ്ങോട്ട് വരുന്നത് പിന്നെ അനന്യെ എന്താ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങട്ടെ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങണം അച്ചാശന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അല്ല അനനിയെ അനുരുദിനെ കോണ്ടാക്ട് ചെയ്തോ ഇല്ല കോണ്ടാക്ട് ചെയ്തിട്ടില്ല അവനെ വിളിച്ചപ്പോഴേക്കും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവൻ ഇന്ദ്രജ മേഠത്തിൻ്റെ ഒപ്പം തിയേറ്ററിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പം മറ്റൊരു സിസ്റ്റർ വന്നിട്ട് മേഡം എന്താ മേഡം വിളിച്ചത് ആ പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം അച്ചാച്ചനെ ചെയ്തു കൊടുക്കണം ഇന്ദ്രജ മേഡത്തിൻ്റെ ഒപ്പം അനിരുദ്ധ ഹോസ്പിറ്റീയേറ്ററിലല്ലേ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന രീതിയിൽ തന്നെ സംസാരിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ഓക്കെ പറഞ്ഞ് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോവുകയാണ് പ്രതീക്ഷാണെങ്കിൽ എന്ത് ചെയ്യണം തനിക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തൻ്റെ അമ്മയെക്കുറിച്ചും അച്ചാച്ചനെക്കുറിച്ചും ഓർത്ത് ഭയങ്കര ഏറെ വേവനാതിപ്പെടുകയാണ് പ്രതീഷ് അങ്ങനെ പ്രതീക്ഷ നേരെ രോഹിതിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്താ പ്രതീക്ഷെ വീട്ടിലെ വല്ല പ്രശ്നമുണ്ടോ അത് പിന്നെ അങ്കളെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രോഹിത് ഏ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ ആദ്യം അങ്കളെ എന്ത് ചെയ്യണമെന്നോ ഒര് എത്തും പിടിയും കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യാനാണ് പോലീസ് അറസ്റ്റ് നടന്നില്ലേ പിന്നെ എന്താ ചെയ്യേണ്ടത് അതല്ല അതിലും കൂടുതൽ വലിയൊരു പ്രശ്നം ഉണ്ടായി ഇവിടെ അച്ചാച്ചൻ ഹോസ്പിറ്റലാണ് അച്ഛൻ ഹോസ്പിറ്റലാണെന്നോ എന്താ സംഭവിച്ചത് അമ്മയെ പോലീസുകാരി കൊണ്ടുപോകുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനെ അത് താങ്ങാനായിട്ട് പറ്റില്ല അച്ചാച്ചൻ പെട്ടെന്ന് നെഞ്ചുവിനെ വന്ന് തളർന്നു വീഴുകയാണ് ചെയ്തത് അച്ചാച്ചൻ ഇപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അങ്കളെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്നിട്ട് നീ അച്ഛനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞോ പ്രതീഷെ അച്ഛനെ വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കളെ അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ സ്ത്രീ വിളിച്ചിരുന്നു സ്ത്രീയങ്ങളെ വിളിച്ചപ്പോൾ സ്ത്രീയങ്ങൾ പെട്ടെന്ന് വരാന്നാ പറഞ്ഞത് നീ വിഷമിക്കണ്ട ഞാനും സ്ത്രീയും കൂടി സുമിത്രയുടെ കാര്യം നോക്കിക്കോളാം നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ട പ്രതീക്ഷേ നീ അച്ചാച്ച കൂടെ തന്നെ ഉണ്ടാവണം ശരി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഫോൺ അവിടെ കട്ടാക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സഞ്ജനയാണ് അപ്പം സഞ്ജന ഫോണെല്ലാം വെച്ച് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശീതൾ വന്നിട്ട് ആരെ ചേച്ചി ആരേ ഏച്ചി ചേച്ചി വിളിച്ചത് പ്രതീക്ഷയുടെനെയാണോ പ്രതീക്ഷനെ എന്തു പറഞ്ഞു അച്ചാച്ചിന് വല്ല കുഴപ്പമുണ്ടോ അതു പിന്നെ മോളെ അച്ചാച്ചിന് ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയാണ് ഒബ്സർവേഷനിലാണ് അപ്പോഴാണ് മല്ലിക അങ്ങോട്ട് വരുന്നത് എങ്ങനെയുണ്ട് മോളെ ശിവധാനസ സാറിന് എങ്ങനെയുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നും അറിയില്ല പ്രത്യേകിച്ചൊന്നും അറിയില്ല ഒബ്സർവേഷനിലാണ് എന്നിങ്ങനെ മൂന്നുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നത് എന്തുപറ്റി എന്തുപറ്റി നിങ്ങളുടെ അച്ചാച്ചന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ മല്ലികക്കാണെങ്കിൽ ഇതെല്ലാം ദേഷ്യം കയറിയിട്ട് കേട്ടില്ലേ പറഞ്ഞത് ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയാണെന്ന് ശിവദാസൻ സാറിന് ദൈവമേ ഇതെല്ലാം ഞാൻ എങ്ങനെ സഹിക്കും അപ്പോഴേക്കും മല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് സുമിത്രേച്ചിയെ കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശിവദാസൻ സാറിന് അത് സഹിച്ചില്ല പെട്ടെന്ന് നെഞ്ചു വേനെ വന്ന് വീഴുകയല്ലേ ഉണ്ടായത് നമുക്കിതിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ എല്ലാത്തിനും എല്ലാത്തിനും കാരണം ദേ ഇവളാണ് ഇവള് ഇവള് കാരണമാണ് എല്ലാത്തിനും അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജന ഞാനെന്തു ചെയ്ത അച്ഛമ്മേ ഇതിനെല്ലാത്തിനും പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോഴേക്കും നമ്മുടെ ശീതലാണെങ്കിൽ എന്തിനാ അച്ഛൻ സഞ്ജു ചേച്ചിയെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് സഞ്ജു ചേച്ചി എന്നെ എന്ത് തെറ്റെയ്തു എന്ത് തെറ്റ് ചെയ്തെന്നോ ഇവളീ കുടുംബത്തിലേക്ക് കയറി വന്നപ്പം മുതൽ ഈ കുടുംബത്തിൽ ഓരോ നാശനഷ്ടങ്ങളും ഉണ്ടാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ രണ്ടു പേർക്കും മോരേ പോലെ ആപത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല മണി മണിയും പോലെ നടന്നിരുന്നേച്ചാ അച്ചാച്ച ഇപ്പം ഹോസ്പിറ്റലിൽ ഓക്സിജനും കൊടുത്തിട്ടിരിക്കുന്നു ഇതെല്ലാം എങ്ങനെ സഹിക്കും ഇവളല്ലേ ഇവളുടെ അച്ഛൻ കാരണമല്ലേ ഇവളെ പ്രതീഷ് തട്ടിക്കൊണ്ടു വന്നതുകൊണ്ടല്ലേ ഇവളുടെ അച്ഛൻ സുമിത്രയ്ക്കെതിരെ കേസ് കൊടുത്തത് അങ്ങനെയല്ലേ സുമിത്ര പോലീസ് കസ്റ്റഡിയിലായത് അത് കണ്ട് അച്ഛാച്ചൻ കുഴഞ്ഞു വേണം പിന്നെ സുമിത്ര സുമിത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറ്റുള്ളവർ പറയുന്നു ഇത് കള്ള കേസാണെന്ന് പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്നിങ്ങനെ സംസാരിച്ച് ഈ സരസ്വതി അമ്മയാണെങ്കിൽ വളവളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോഴേക്കും മല്ലികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് എൻ്റെ സാരസ്വതിയമ്മേ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വായടയ്ക്ക് നിന്നൂടെ നിങ്ങളുടെ ഭർത്താവ് ദേ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നിട്ട് പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതിയമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് എടി എന്നോട് വായടക്കി നിർത്താനായിട്ട് പറയാൻ നീ ആരാണ് ഇതെൻ്റെ വീടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇഷ്ടമുള്ളതൊക്കെ സംസാരിക്കും കാണിക്കും ദേ അതൊന്നും ചോദിക്കാൻ നിനക്ക് അധികാരമില്ല നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്തിനാ സരസ്വതി അമ്മേ ഇങ്ങനെയെല്ലാം കിടന്ന് പോലമ്പിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നന്നാവില്ല രണ്ടുപേരെ ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് എന്നിട്ട് പോലും അതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഞ്ജനയെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നിങ്ങനെ സംസാരിക്കുക തന്നെ ചെയ്യണം മല്ലിക കേട്ട സരസ്വതി അമ്മ കാലയെ തുള്ളിക്കൊണ്ട് തന്നെ ശ്വൻ്റെ ദൈവമേ ഇവിടെ എന്തെല്ലാമാണോ നടക്കുന്നത് ആരുടെ ദോഷം കൊണ്ടാണോ ഈ കുടുംബത്തിന് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ആർക്കറിയാം എന്നിങ്ങനെ സംസാരിച്ച് സരസ്വതിയമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട സഞ്ജനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ ശീതള വന്നിട്ട് ചേച്ചി ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട അച്ചമ്മ ഇങ്ങനെയാണ് എന്തെങ്കിലും ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണം ഇത് ആണ് അച്ചമ്മയുടെ സ്വഭാവം എനിക്കറിയാന്നേ എനിക്കറിയാം ശീതളെ ഞാനിവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുകയും കാണുകയൊക്കെയും ചെയ്യുകയല്ലേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എനിക്ക് സങ്കടവും അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശീതളാണെങ്കിൽ അല്ലേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രതീക്ഷ എന്നെ വിളിച്ചപ്പോൾ അമ്മയുടെ കാര്യം ചോദിച്ചോ അമ്മ എങ്ങനെയുണ്ട് അമ്മ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ പ്രതീക്ഷിനോ ഒന്നും അറിയില്ല ആൻറ്റിയുടെ കാര്യത്തിൽ ഒരു വിവരവും കിട്ടിയിട്ടില്ല പ്രതീഷിന് പിന്നെ രോഹിതങ്ങളെയും ശ്രീയങ്ങളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അവർ നേരെ സ്റ്റേഷനിലേക്ക് പോകും അവിടെ ചെന്നിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയും അല്ലെങ്കിൽ നമുക്ക് കുറച്ചേരം കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം എന്താ അതുപോലെ ശരി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവർ രണ്ടുപേരും നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ് സുമിത്ര ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുകയാണ് അപ്പോഴും തൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാണ് സുമിത്രയ്ക്ക് ഭയങ്കര സങ്കടം എൻ്റെ ദൈവമേ ഇനി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ അച്ഛൻ എവിടെയായിരിക്കും അച്ഛനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ദൈവമേ എൻ്റെ അച്ഛന് ഓരോ ആപത്തും വരുത്തല്ലോ ദൈവമേ എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സുമിത്ര അപ്പോഴാണ് ആ വനിതാ പോലീസ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ വനിതാ പോലീസ് ആണെങ്കിൽ സുമിത്രയെ കണ്ടിട്ട് എന്താ അടി നീ എന്തെങ്ങനെ കരഞ്ഞോട്ട് നിൽക്കുന്നത് എന്താ പറ്റിയത് നിനക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ഇല്ല മേഡം എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എൻ്റെ ബന്ധുക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്നെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ തളർന്ന് വീഴുകയല്ല ചെയ്തത് അതിനെക്കുറക്ക കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വേവലാതിയാണ് മാഡം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വനിതാ പോലീസ് ആണെങ്കിൽ എടി നീ ഇപ്പോൾ കുറ്റബോധം കൊണ്ട് നിൻ്റെ കണ്ണ് കണ്ണെന്ന് നിറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം നീ തെറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം എന്നിട്ട് ഈ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് തന്നെ നീ ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല സുമിത്രേ നീ ഒരു പെൺകുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും നീ ഇപ്പോൾ ഇവിടെ കിടന്ന് കൂടുതൽ ആളുകളിക്കണം നീ എന്താ നീ എന്താ വിചാരിച്ചിരുന്നത് നീ ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ മനസ്സലിയോന്നോ ഒരിക്കലുമില്ല നീ ചെയ്തിരിക്കുന്ന തെറ്റ് മുഴുവനും അത്രയും വലിയ കുറ്റം തന്നെയാണ് അതിന് നീ ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ നിനക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടെല്ലാം കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ ഇല്ല മാഡം ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിനാണ് കുറ്റബോധം തോന്നുന്നത് നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ദേ സുമിത്രേ എൻ്റെ കിടന്ന് നീ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കേണ്ട ഒരേ നീ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കമ്പനിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു കൂസലും ഇല്ലാതെ കണ്ണീര് മുഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിൻ്റെ കള്ള കണ്ണീരിലൊന്നും ഞങ്ങൾ വീഴാനായിട്ട് പോകുന്നില്ല സുമിത്രെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാനാമതേ മാഡം ഇങ്ങനെയൊന്നും പറയരുത് മാഡം ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് മേഡം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല മേഡം എന്നും സുമിത്ര ആവർത്തിച്ചാർത്തിച്ച് ഈ വനിതാ പോലീസിനോട് പറയുകയാണ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്നെ ഈ ലോക്കപ്പിലാക്കി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞഴേക്കും സുമിത്രേ നീ കൂടുതൽ എന്നെ നിയമം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇരയുടെ തെളിവ് മാത്രം മതി ഇര ഒരു വാക്ക് പറഞ്ഞു ആ വാക്കുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ത് ഒരു ഇര വന്ന് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നിങ്ങൾ ഇതിനെ അത്യാവശ്യം അന്വേഷിച്ച് നോക്കിയോ എന്നും സുമിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷട്ട കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു സി ഐ നിർമ്മല എന്നും പറഞ്ഞുകൊണ്ട് ഓച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുകയാണ് നിർമ്മലയെ അപ്പോൾ സി ഐ ചോദിക്കുകയാണ് അല്ല എന്താ എന്താ ഇവിടെ അല്ല സുമിത്ര എന്തിനാണ് നിങ്ങൾ ലോക്കപ്പിലാക്കിയിരിക്കുന്നത് അത് പിന്നെ ഒരു പീഡനക്കേസിലെ പ്രതിയെ ലോക്കപ്പിലാക്കണ്ടേ സാർ പീഡനക്കേസിലെ പ്രതിയോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ സുമിത്ര ആരെങ്കിലും പീഡിപ്പിച്ചതായിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോയെന്ന് തെളിവുണ്ടെങ്കിൽ നിങ്ങളതെടുക്ക് എന്നും നിർമ്മലയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ സാർ ദേ ലോക്കപ്പ് തുറക്ക് സർ അത് വേണോ സാർ ഷട്ടാ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി സുമിത്രയെ ലോക്കപ്പിലിടാൻ പാടില്ല സുമിത്ര ലോക്കപ്പിൽ നിന്ന് ഇറക്ക് എന്നും കോൺസ്റ്റബിളോടും പറയുകയാണ് അങ്ങനെ കോൺസ്റ്റബിൾ നേരെ ലോക്കപ്പ് തുറക്കുകയാണ് ഇത് തീരെ ഇഷ്ടപ്പെടാൻ നിൽക്കുകയാണ് വനിതാ പോലീസ് സുമിത്രയെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് സുമിത്ര വളരെയേറെ ദയനീയമായിട്ടും അവരെ തന്നെ നോക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ സുമിത്ര നേരെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ സുമിത്ര ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഡി സി ഐ ആണെങ്കിൽ സുമിത്ര സുമിത്ര ഇരിക്കൂ വേണ്ട സർ ഞാനിവിടെ നിന്നോളാം സാരൂല്ലെന്നേ ഇത്ര നേരം ലോക്കപ്പിൽ നിൽക്കുകയായിരുന്നില്ലേ ഇനി കുറച്ചു നേരം ഇരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമിത്രയെ ആ ബെഞ്ചിൽ ഇരിക്കുക തന്നെ ചെയ്യാണ് സുമിത്രേ സുമിത്ര സങ്കടപ്പെടേണ്ട സുമിത്രയ്ക്ക് മേലെ ഇങ്ങനൊരു കേസ് ഉണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് സുമിത്ര ലോക്കപ്പിലൊന്നും കിടക്കേണ്ടി വരില്ല ഇവിടെ ഒരു കുഴപ്പവും സുമിത്രയ്ക്കുണ്ടാവില്ല പിന്നെ ഇര വന്ന് നേരിട്ട് സുമിത്രയ്ക്കെതിരെ കേസ് തന്നപ്പോഴേക്കും ഇരക്കെതിരെ നമ്മൾക്ക് എന്തെങ്കിലും പെരുമാറിയല്ലേ മതിയാവുള്ളൂ പിന്നെ ഇത്തരത്തിലുള്ളൊരു കേസായത് കൊണ്ട് പോലീസുകാർ മുഴുവനും ഇരക്കി കൂട്ടായിട്ട് തന്നെ നിൽക്കുന്നത് അങ്ങനൊരു സംഭവേ ഉള്ളു സുമിത്ര തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ലോക്കപ്പിൽ കിടക്കേണ്ട ഒരു അവസ്ഥ സുമിത്രയ്ക്ക് വരില്ല അതിനെക്കുറിച്ച് ഓർത്ത് സുമിത്ര സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല പിന്നെ എടോ ഞാനൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ ദേ സുമിത്രയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും താനത് മേടിച്ചു കൊടുക്കണം ശരിയെന്നും പറഞ്ഞുകൊണ്ട് സി ഐ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് പക്ഷേ വാശിയും വൈരാഗ്യത്തോടും കൂടി തന്നെ നിൽക്കുകയാണ് ആ വനിതാ പോലീസ് ഈ സി ഐ പോയത് കണ്ട ഉടനെ തന്നെ ഈ വനിതാ ആണെങ്കിൽ നേരെ ഡി സി പിയെ വിളിക്കുകയാണ് ആ മേഡം ആ ശരി മേഡം അങ്ങനെ തന്നെ ചെയ്യാം മേഡം അപ്പോൾ സുമിത്രയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവിടെ മനസ്സിലാവുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ ഈ വനിതാ പോലീസ് നേരെ സുമിത്രയുടെ നേരെ നടന്ന് ചെന്നിട്ട് എന്താ എന്തെവിടെ ഇരിക്കുന്നത് എണീക്ക് എവിടെന്ന് അങ്ങനെ സുമിത്രയ്ക്ക് നേരെ ചാടിക്കറത്ത് സംസാരിച്ചപ്പോഴേക്കും സുമിത്ര അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങൾ ഇവിടെ ഈ കുത്തിയിരുന്ന സിനിമ കാണാൻ വന്നതാണെന്നോ ഡേ ലോക്കപ്പിലോട് കയറ് നിങ്ങളെ ലോക്കപ്പിൽ ഇടാനാണ് ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എടാ കോൺസ്റ്റബിൾ തുറക്കടോ ലോക്കപ്പ് തുറക്കാനാണ് പറഞ്ഞത് മാഡം അത് പിന്നെ ദേ സി ഐ പറയുന്നതല്ല ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നതാണ് താൻ കേൾക്കേണ്ടത് തുറക്കട ലോക്കപ്പ് അങ്ങനെ അയാൾ പേടിച്ച് വരച്ച് ലോക്കപ്പ് തുറക്കുകയാണ് അങ്ങനെ സുമിത്രയോട് കയറിടി കയറാനാ പറഞ്ഞത് നീയേ കൂടുതൽ കിടന്ന വേഷം കിടന്ന് നിൽക്കട്ടെ അങ്ങോട്ട് കയറടി എന്നും സുമിത്രയെ വലിച്ചടിച്ച് നേരെ വീണ്ടും ലോക്കപ്പിലേക്ക് തന്നെ ഇട്ട് ലോക്ക് ചെയ്യുകയാണ് അവിടെ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കോൺസ്റ്റബിളാണെങ്കിൽ ഭയങ്കര സങ്കടം അപ്പോൾ ഈ വനിതാ പോലീസ് ആണെങ്കിൽ സുമിത്രേ നീ എന്താ വിചാരിച്ചത് നിനക്കിവിടെ സുഖവാസം നടത്താമെന്നോ നീ സി ഐയുടെ ആളായതുകൊണ്ട് നിനക്ക് എല്ലാം അയാൾ ചെയ്തു തരും പക്ഷേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡി സി പി ആണ് അപ്പോൾ ഡി സി പി പറയുന്ന പോലെ ഇവിടെ നടക്കോളൂ നീ ലോക്കപ്പിൽ തന്നെ കിടക്ക് ഇനിയുള്ള കാര്യങ്ങൾ മുഴുവനും ഡി സി പി പറയുന്നു മാത്രമേ നടക്കത്തുള്ളൂ എന്നിങ്ങനെ സംസാരിച്ച് ഇവരിവിടുന്ന് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നിയാണ് ദൈവമേ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇട്ടിങ്ങനെ ശിക്ഷിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് സുമിത്രയും ലോക്കപ്പിൽ തന്നെ കിടക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രതീക്ഷയാണ് ആണെങ്കിൽ തൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ദൈവമേ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും അമ്മ എന്തെടുക്കണേ ആയിരിക്കും അമ്മ അവശതയായിട്ടുണ്ടാവുക ആ പോലീസുകാർ എൻ്റെ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അനന്യ വന്നിട്ട് പ്രതീക്ഷയെന്നും പറഞ്ഞിട്ട് വിളിക്കും ചേച്ചി എങ്ങനെയുണ്ട് അനു ചേച്ചി ആ ചേച്ചി ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടോ ഇല്ല ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി ഇപ്പോൾ മയക്കുമാണ് ഒരു കുഴപ്പമില്ലെന്നേ നീ ഇങ്ങനെ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല അൻതേട്ടൻ അൻ്റുദേട്ടൻ്റെ കാര്യം അതല്ല അവിടെ നിൽക്കട്ടെ എന്തായി ആന്റിയെ നീ വിളിച്ചിരുന്നോ ആന്റിയോട് നീ സംസാരിച്ചോ ഇല്ല ചേച്ചി അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതരണവിടെ ഫോൺ എടുത്തത് പിന്നെ ഫോണും കൊണ്ടിട്ടില്ല അമ്മയുടെ വിവരങ്ങളൊന്നും അറിയില്ല ഞാൻ ശ്രീ രോഹിതങ്ങളെയും രോഹിത് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് നമ്മളെ വിളിക്കാന്നാ പറഞ്ഞതും ശരി അങ്ങനെ ആയിക്കോട്ടെ ഞാൻ അനിരുദ്ധിനെ വിളിച്ചിരുന്നടാ പക്ഷേ അവനെ കിട്ടുന്നില്ല അവൻ എങ്ങോട്ട് പോയെന്നും അറിയില്ല നീ അമ്മയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടേണ്ട അപ്പോഴാണ് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത് അത് പിന്നെ ഡോക്ടറെ അനിരുദ്ധ ഡോക്ടർ അവിടെ ഇല്ലല്ലോ ഏ ഇല്ലേ ടീയേറ്ററിൽ ഇല്ല ടീറ്ററിൽ ഇല്ല ഇന്ദ്രജ മേഡത്തിൻ്റെ കൂടെ അപ്പം ഇന്ന് ഓപ്പറേഷൻ ഒന്നും ഇല്ലേ ഇല്ല ഓപ്പറേഷൻ ഒന്നുമില്ല നിങ്ങൾ ഒ പിയിൽ നോക്കിയോ അതെ ഞങ്ങൾ ഒ പിയിൽ നോക്കി അവിടെയും ഇല്ലെന്നേ എങ്ങോട്ട് പോയി ശരി നിങ്ങൾ ചെല്ല് ഞാൻ ഏതായാലും ഞാൻ ഫോൺ വിളിച്ചോളാം ശരി മാഡം എന്നിങ്ങനെ സംസാരിച്ച് സിസ്റ്റർ അവിടെ നിന്ന് പോവുകയും ചെയ്യണം അപ്പോഴേക്കും പ്രതീക്ഷനാകെ ടെൻഷൻ കയറി അല്ലാന്ന് ചേച്ചി അനുദേട്ടൻ്റെ എവിടെ അനുദേട്ടൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ വന്നതാണല്ലോ അവൻ ഇന്ന് ലീവൊന്നും എടുത്തിട്ടില്ല പിന്നെ എങ്ങോട്ട് പോയൊന്നും ഒരു എത്തുമ്പോഴിയും കിട്ടുന്നില്ലല്ലോ അഞ്ചേച്ചി ഇത് എങ്ങോട്ട് പോയി ലീവ് എടുത്തിട്ട് ഏ അങ്ങനെ ലീവ് എടുക്കാൻ സാധ്യ സാധ്യതയില്ല പ്രതീക്ഷെ നീ ഒരു കാര്യം ചെയ് ഇവിടെ നിൽക്ക് ഞാനേതായാലും അനിത് അനതിനെ ഒന്ന് നോക്കിയിട്ട് വരാം എന്നിങ്ങനെ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പോൾ പ്രതീക്ഷനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇവിടെ എന്താണാവോ നടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് പ്രതീക്ഷ നിൽക്കുന്നത് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നത് അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക്